അതെ, വിളിക്കാം. സ്റ്റേഷനിൽ നിന്നാ വെച്ചോ അതോ വെയിറ്റ് ചെയ്യുന്നോ? വെയിറ്റ് ചെയ്യാ. അങ്ങേർക്ക് പോണമായിരിക്കും. അവന്മാരെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാനായിരിക്കും. അതെന്ന് തോന്നുന്നു. എന്ത് ചെയ്യാനാ? എഴുതി ഒപ്പിച്ചിട്ട് ഓരോ തപ്പും തപ്പി രാവിലെ തുറന്നു വരണം. അല്ല എന്ത് ചെയ്യാനാ? എന്നാൽ ആ വിവരം അങ്ങ് വിളിച്ചു പറഞ്ഞാ മതി. സാറിന്റെ കൂട്ടുപ്രതികളുടെ കാര്യമാ. ഞാനിതാ വന്നു. ഓ, വിഷം കഴിക്കുന്നില്ലേ? ഇല്ല. കഴിക്കാറില്ലേ? ഇല്ല. സ്മോക്കിംഗും ഇല്ല? ഇല്ല. ഷോ, എന്ത് കഷ്ടം നോക്കിയാട്ടെ. ഇവിടെ ജോർജുട്ടി എപ്പോഴും പറയാറുണ്ട് വിശ്വത്തിന്റെ വർത്താനം. രാവിലെ പറഞ്ഞു വിട്ടോളൂ. അവന്മാരുടെ കാര്യം അതീ കഷ്ടം. എന്താ ഇത്ര കഷ്ടം? ശരി, അവരെന്ത് വിളിച്ചു? അവർക്ക് തോന്നി ഇവൻ മറ്റവൻ തന്നെയാന്ന്. അവരുടെ കാര്യം എന്തിനാ പറയുന്നത്? നമ്മുടെ ഹെഡ് കോൺസ്റ്റബിൾ എത്ര ഇനങ്ങളെ കണ്ടിട്ടുള്ളതാ. അങ്ങേർക്ക് തെറ്റിയില്ലേ? അപ്പോ ദാറ്റ് മീൻസ് അത്ര സിമിലാരിറ്റി ഉണ്ടെന്നുള്ളതാ അല്ലേടാ. ഏതായാലും ഒരു കാര്യം സത്യമാ, നിന്നെ പോലെ ഇരിക്കുന്ന ഒരുത്തൻ ഈ ടൗണിലുണ്ട്. ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. വൺ ഹു ലുക്സ് എക്സാക്ട്ലി ലൈക്ക് യു. അതും അവൻ ഞങ്ങൾക്ക് ആവശ്യമുള്ളവനും. അവിടാ കുഴപ്പം. അല്ല ജോർജെ, ആരാ ഈ മറ്റവൻ? അത് പറഞ്ഞാല് ഇപ്പോ അതെന്തിനാ? അവൻ ആരാന്ന് പറയാനായിരിക്കും. എടാ, പെണ്ണ് കെട്ടിയ പ്രശ്നങ്ങൾ കണ്ടോ? നീയല്ലേ കുറച്ചു മുമ്പ് പറഞ്ഞത് എന്നെ കണ്ടിട്ട് അസൂയ തോന്നും. ഇപ്പൊ മനസ്സിലായല്ലോ. ഒരുപാട് പെശക കൊച്ചമ്മമാരുടെ സെന്റർ ആയത്, എന്നിട്ടും രാത്രി 9 മണിക്ക് മുമ്പ് കൂടണയാൻ ഞാൻ മനസ്സ് കാണിക്കുന്നില്ലേ? എന്നാൽ അവൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? എടോ അന്ന, അന്ന കരണീന, ഞാൻ ഇന്നീ കുപ്പി തീർക്കും. കോളേജ് വിട്ടത് പിന്നെ ഒരുപാട് കാലം കൂടിയിട്ട് എനിക്കിന്നിവനെ കൈ കിട്ടിയതാ. നീ വേണം പോയി കിടന്നുറങ്ങ്, അല്ലേ മിണ്ടാതെ അവിടെ. ആ, നമ്മൾ എന്തോന്നാ പറഞ്ഞോണ്ട് വന്നത്? മറ്റവനെ പറ്റി അല്ലേ? അവൻ പുള്ളിയുടെ പേരെന്താ? ഉത്തമൻ. ഉത്തമൻ ഫസ്റ്റ് പേര്. പുള്ളിയുടെ എല്ലാ പേരുകളും ഫസ്റ്റാ. വേറൊരു പേര് കേൾക്കണോ? സുഗുൺ കുമാർ. ഒരുപാട് പേരുകളുണ്ടോ? പിന്നെ ജോസഫ്, സുബ്രഹ്മണ്യം, സന്തോഷ്, ലത്തീഫ്. പുള്ളി പലപ്പോഴും കസ്റ്റഡിയിൽപ്പെട്ടിട്ടുണ്ട്. ജയിലിൽ കിടന്നിട്ടുണ്ട്, ചാടിയിട്ടുണ്ട്, വീണ്ടും പിടിച്ചിട്ടുണ്ട്. ആര് വെച്ച ദേഹമാ. ഇപ്പൊ കക്ഷി ഈ സിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. എന്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് അല്ലേ പ്രൊബേഷൻ കഴിഞ്ഞിട്ട്. ജൂനിയേഴ്സ് ആവുമ്പം തപ്പിച്ച് നിൽക്കാമെന്ന് മനസ്സിൽ കണ്ടോണ്ടായിരിക്കും പുള്ളി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം, നീ കുറച്ച് കെയർഫുൾ ആയിക്കോ. അവനുണ്ട്. അതിനെനിക്കെന്ത് ചെയ്യാനൊക്കും? ഒന്നും ചെയ്യാനൊക്കില്ല, എങ്കിലും ഒന്ന് സൂക്ഷിച്ചോളുക. അത് വിഷയമല്ല സൂക്ഷിക്കേണ്ടത്, അതിനാ സർക്കാർ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. അത് നേര്. അതുകൂടെ ഒന്ന് കഴിച്ചാട്ടെ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ഇത് ഞാൻ വിശക്കുന്നുണ്ടായിരിക്കും. ഓ, അത് ശരിയാണല്ലോ. നീ മോള് പോയി എല്ലാം ചൂടാക്കി എടുത്തു വെക്ക്, ഞങ്ങൾ ദാ വന്നേച്ചു. വിളിക്കുമ്പോ വന്നേക്കണം. അപ്പോ നിന്റെ നാളത്തെ പ്രോഗ്രാം എങ്ങനെ? സ്ഥലം വിടുന്നു, കഴിയുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്. അപ്പോ ഇന്റർവ്യൂ? അതിന്നായിരുന്നില്ലേ, അതെല്ലാം കഴിഞ്ഞില്ലേ. ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? വേണ്ട, ഇപ്പോഴെന്റെ തലയിൽ ഒന്നുമില്ല ജോർജെ. പഠിച്ചെല്ലാം പോയി, ഒരു മുഴക്കം മാത്രമുണ്ട്. ഇപ്പോ സർട്ടിഫിക്കറ്റ് പോവാഞ്ഞത് ആരുടെയോ ഭാഗ്യം. പോവാൻ കാശ് വേണ്ടേ? കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പോയില്ലേ? പോയി. നീ മുറിയെടുത്ത ലോഡ്ജിലും സെറ്റിൽ ചെയ്യാനുണ്ടോ? ഇല്ല, അവിടെ അഡ്വാൻസ് കൂടുതൽ നിൽപ്പുണ്ടായിരുന്നു. വണ്ടിക്കൂലിയും സാധിച്ചൊരു 100 രൂപയും കിട്ടി നന്നായിരുന്നു. ചെന്ന ഉടനെ അയച്ചുതരാം. ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് എല്ലാം അച്ഛൻ കുറച്ച് കാശ് ഏൽപ്പിച്ചിരുന്നു. അതൊക്കെ എടുക്കാം. കാശ് പോയ കാര്യമോ? ഇവിടെ നടന്ന മറ്റു കാര്യങ്ങളൊന്നും വീട്ടിൽ പറയാൻ കൊള്ളുകയില്ല, അതവരുടെ കൺഫ്യൂഷൻ കൂട്ടുകയുള്ളൂ. പിന്നെന്താ പറയാൻ പോകുന്നത്? ഒന്നും പറയാൻ പോകുന്നില്ല. ഇന്റർവ്യൂ ശരിയായില്ല, ഇത്തവണയും കിട്ടുകയില്ല. മുമ്പ് എത്രയോ തവണ കിട്ടായിരുന്ന പോലെ.